also. ഇന്ന് തന്നെയും we are going to see the love of God. ദൈവത്തിന്റെ സ്നേഹത്തെ നാം കാണുവാൻ പോകുന്നു. How it can be implemented in our life. നമ്മുടെ ജീവിതങ്ങളിൽ എങ്ങനെ സ്നേഹം പ്രകടമാക്കാൻ കഴിയും? The Bible says. വേദപുസ്തകം പറയുന്നു. Have the fruits of love. സ്നേഹത്തിന്റെ ഫലങ്ങൾ കാഴ്ചവെക്കുവിൻ. When we receive the Holy Spirit. പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കുമ്പോൾ through him love is being poured in our hearts. പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ചൊരിയപ്പെടുന്നു. Romans 5:5. റോമർ 5:5. Galatians 5:22. ഗലാത്യർ 5:22. And also the Bible says. മാത്രമല്ല തിരുവചനം പറയുന്നു. Above all these things. ഇവയേക്കാൾ എല്ലാറ്റും ഉപരി. Put on love and enfold yourself with a bond of perfectness. നിങ്ങൾ ആ സ്നേഹത്തിന്റെ വലയത്തിൽ സമ്പൂർണ്ണ ബന്ധനത്തിൽ തന്നെ നിങ്ങൾ ആയിരിക്കുവിൻ. Love is very important. സ്നേഹം എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. Holy love. വിശുദ്ധമായ സ്നേഹം. And also love accompanies other 8 fruits. മാത്രമല്ല സ്നേഹം മറ്റ് 8 ഫലങ്ങൾ കൂടെ അതിനോടൊപ്പം ഉണ്ടായിരിക്കും. Love, joy, peace and so on. സന്തോഷം, സമാധാനം, ദീർഘക്ഷമ ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു. In the end. അവസാനമായി is self control. ഇന്ദ്രിയ ജയത്തെക്കുറിച്ച് പറയുന്നു. If you don't have self control. നിങ്ങൾക്ക് ഇന്ദ്രിയ ജയം ഇല്ലെങ്കിൽ no use. യാതൊരു പ്രയോജനവുമില്ല. A man of God must know. ഒരു ദൈവപുരുഷൻ അറിഞ്ഞിരിക്കേണ്ടത് how to control his emotions. എങ്ങനെ തന്റെ നിയന്ത്രണമായി ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളത് എക്സൈറ്റിംഗ് ആവേശഭരിതമായ കാര്യങ്ങൾ ഡിസയേഴ്സ് ആഗ്രഹങ്ങൾ ആൻഡ് സെൻഷ്യൽ എറപ്ഷൻസ് മാത്രമല്ല നമ്മുടെ ബാലിശമായ താല്പര്യങ്ങൾ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു സോ മെനി ചിൽഡ്രൻ ഓഫ് ദിസ് വേൾഡ് ഈ ലോകത്തിലുള്ള ധാരാളം ദൈവമക്കൾ ഡോണ്ട് ഹാവ് ദി സെൽഫ് കൺട്രോൾ അവർക്ക് ഇന്ദ്രിയ ജയം ഇല്ല ഈസിലി ഗിവ് വേ ഫോർ ദി എമോഷൻസ് അവർ വളരെ വേഗത്തിൽ തന്നെ വികാരങ്ങൾക്ക് അടിമകളായി തീരുന്നു ദാറ്റ്സ് റോങ് അത് തെറ്റാകുന്നു unless you are control yourself നിങ്ങൾക്ക് തന്നെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയില്ലെങ്കിൽ how can you control others നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ സാധിക്കും so man of god അതുകൊണ്ട് ദൈവപുരുഷൻ must grow in self control അവൻ സ്വതന്ത്ര നിയന്ത്രണത്തിൽ എത്തിച്ചേരണം അത് മാത്രമല്ല many people can speak to us lovely അനേക ആളുകൾക്ക് നമ്മുടെ സ്നേഹത്തോട് ഇടപെടാൻ കഴിയും is it accompanied with faith എന്നാൽ വിശ്വാസത്തോട് കൂടെ ആകുന്നു അവർ സംസാരിക്കുന്നത് the bible says വേദപുസ്തകം പറയുന്നു the faith activated and energized and expressed working through love is appreciable വിശ്വാസത്താൽ നിറഞ്ഞുകൊണ്ട് അത് സ്നേഹബോധത്തിനായി നമ്മൾക്ക് ജീവിതത്തിൽ പരിവർത്തിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള സ്നേഹം ദൈവം ആഗ്രഹിക്കുന്നു with a working love that is appreciated that counts for everything അത് എല്ലാത്തിനേക്കാൾ വലുതാകുന്നു ജീസസ് യേശു full of love പൂർണ്ണ സ്നേഹസമ്പൂർണ്ണൻ but he shown it in action of faith യേശു വിശ്വാസത്താലൂടെ ആ സ്നേഹം നമുക്ക് പ്രകടമാക്കിയിരിക്കുന്നു mark chapter 1:41 മർക്കോസ് 1:41 look at the leper man ആ കുഷ്ഠരോഗിയെ നോക്കിയിട്ട് he stretched forth his hand first യേശു കർത്താവ് തന്റെ കരം അവനിലേക്ക് നീട്ടി in those days ആ കാലങ്ങളിൽ nobody should touch the leper ആരും തന്നെ കുഷ്ഠരോഗിയെ തൊടാനേ പാടില്ല they had to run away അവർ കുഷ്ഠരോഗിയിൽ നിന്ന് ഓടിപ്പോകണം shouting defile defile അയ്യോ ദോഷമുള്ളവൻ ദോഷമുള്ളവൻ പറഞ്ഞിട്ട് ഓടിപ്പോകണം to throw stones on him കുഷ്ഠരോഗിയെ നോക്കി കല്ലെറിയേണ്ടത് ആവശ്യം but here എന്നാൽ ഇവിടെയോ Jesus never shown discrimination യേശു ഒരിക്കലും വിവേചനം കാട്ടിയില്ല he stretched forth his hand യേശു കർത്താവ് തന്റെ കരം നീട്ടിയിട്ട് and with loving tenderness സ്നേഹത്തോടും കൂടെ കർത്താവ് ഇടപെട്ടു സൗഖ്യമാക that's my word അത് എൻ്റെ വചനമാകുന്നു I am willing എനിക്ക് മനസ്സുണ്ട് similarly Luke chapter 7 അതുപോലെ തന്നെ ലൂക്കോസ് 7 അധ്യായം 11-16 തുടങ്ങി 16 ഉള്ള വാക്യങ്ങൾ he saw a widow of nain അവിടെ നയിനിലെ വിധവയെ കണ്ടു when he saw her only one son young guy അവളുടെ ഏകപുത്രൻ അവനെ കണ്ടപ്പോൾ as a dead body ഒരു ശവശരീരമായി കണ്ടപ്പോൾ carried away for cremation or burial അതിനെ അടക്കം ചെയ്യുന്നതിന് വേണ്ടി ആ ശവം മഞ്ചം ചുമന്നു കൊണ്ടുപോകുന്നു when jesus saw that lady was crying ആ സ്ത്രീയെ കരയുന്നത് യേശു കർത്താവ് കണ്ടപ്പോൾ filled with compassion മനസ്സലിവ് നിറഞ്ഞവനായി തീർന്നു and touched the bed where the dead body was there whom they carry yesu aa shavamanjathinmel thoduvan idayayi thirnu and first an action of love onnamadai snehathinte oru pravruthi yesu kaalcha vechu raising up with faith vishwasarudi yesu akkarathil idapettu and said to the dead body aa shavashariratodu paranju young man arise yuvave ezhunnelka dead man came back to life aa marichavan ezhunnelkuvan idayayi all the miracles in our ministry നമ്മുടെ ശുശ്രൂഷയിലുള്ള എല്ലാ അത്ഭുതങ്ങളും happens because of this love of faith വിശ്വാസരോടുള്ള ഈ സ്നേഹമുഖാന്തരമായി അത് സംഭവിക്കുന്നു that's why അതുകൊണ്ട് without love സ്നേഹം കൂടാതെ your messages are useless and powerless നമ്മുടെ സന്ദേശങ്ങൾ ശക്തിയറ്റതാകുന്നു ആവശ്യമില്ല useless and powerless അത് ശക്തിയില്ലാതാകുന്നു പ്രയോജനമില്ലാതാകുന്നു you should never preach to criticize others അതുകൊണ്ട് മറ്റുള്ളവരെ വിമർശിക്കാൻ ഒരിക്കലും നിങ്ങൾ പ്രസംഗിക്കരുത്
but you can preach towards admonition, correction, and encouraging and comforting. എന്നാൽ ആശ്വാസന വാക്കുകൾ, തിരുത്തലിന്റെ വാക്കുകൾ, ഉത്സാഹത്തിനും ഉത്തേജനത്തിന്റെ വാക്കുകൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്കായി പറയുവാൻ കഴിയും. And lastly, അവസാനമായി, we are entering the kingdom of love of his son Jesus. തന്റെ ഏകദാന പുത്രനായ യേശുക്രിസ്തുവിന്റെ ആ സ്നേഹ സാമ്രാജ്യത്തിൽ നാം പ്രവേശിക്കുവാൻ ഇടയായിത്തീരുന്നു. Colossians 1:13. കൊലോസ്യർ 1:13. We are all expecting the day. ആ ദിവസത്തിനായി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നു. This kingdom will come. എപ്പോൾ ഈ ദൈവരാജ്യം വന്നു ചേരും? Isaiah. നാം വായിക്കുന്ന യെശയ്യാവ് chapter 65 65-ാം അധ്യായം verse 12-22. 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ you can come across our millennium. അവിടെ ഒരു സഹസ്രാബ്ദത്തെ നാം കണ്ടുമുട്ടുന്നു. In the millennium, ആ സഹസ്രാബ്ദത്തിൽ the lion will lie down the sheep. അവിടെ ചെന്നായി അവിടെ കുഞ്ഞാടിന്റെ കൂടെ കിടക്കും. No one will harm each other. ആരും അന്യോന്യം ഉപദ്രവിക്കുകയില്ല. There will be no fighting. അവിടെ ഒരിക്കലും യുദ്ധമില്ല. There will be no police stations. അവിടെ പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കില്ല. There will be no court cases. അവിടെ കോടതി കേസുകൾ ഉണ്ടായിരിക്കില്ല. There will be no hospitals. അവിടെ ആശുപത്രികളില്ല. Oh, I am expecting that kingdom. ആ ദൈവരാജ്യത്തിന്റെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നു. The kingdom of love. ദൈവരാജ്യത്തിൽ ആ സ്നേഹമുള്ള ദൈവരാജ്യം. Lastly, അവസാനമായി, the Lord Almighty has shown his great love. സർവശക്തൻ ദൈവം തന്റെ സ്നേഹം പ്രകടമാക്കിയിരിക്കുന്നു. After our death, നമ്മുടെ മരണത്തിന് ശേഷം, we will not enter into any sort of animals or any other rebirths. നാം ഏതെങ്കിലും ഒരു ജീവിയായോ മൃഗമായോ തിരികയില്ല. But instead, എന്നാൽ അതിനു പകരമായി, God has promised us. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. That he'll take us to heaven. സ്വർഗ്ഗത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും. And make us sit in the thrones. അവിടെ സിംഹാസനങ്ങളിൽ നമ്മെ ഇരുത്തുവാൻ ഇടയാകും. Along with him, ദൈവത്തോട് കൂടെ, Ephesians chapter 2:6-7, what a great joy! എത്ര വലിയ സന്തോഷമാകുന്നു. We will sit with him. നാം ദൈവത്തോട് ചേർന്ന് അവിടെ ഇരിക്കും. Enthroned with him. ദൈവത്തോട് സിംഹാസനസ്ഥനായി തീരും. Luke 22:28. What a great joy! അതെത്ര വലിയ സന്തോഷം. What a great upliftment. അതെത്ര വലിയ ഉയർച്ച. What a great exaltation. അതെത്ര വലിയ ആവേശകരമായ സ്ഥാനം. So be of good courage. അതുകൊണ്ട് ധൈര്യപ്പെടുവിൻ. You are not going to be a cow or a pig or a dog, or you are not going to enter into five hells or something. നിങ്ങൾ ഒരിക്കലും ഒരു പശുവോ ഒരു പന്നിയോ അല്ലെങ്കിൽ ഒരു നായോ ആയി തീരുകയില്ല. പക്ഷേ ദൈവസന്നിധിയിൽ നിങ്ങൾ ജീവിക്കുക തന്നെ ചെയ്യും. Before you reach the eternal soul. നിങ്ങൾ നിത്യ ആത്മാവിന്റെ സമ്പാദകരായി തീരുന്നതിന് മുമ്പ്. But it has been given to us. എന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്, once to die. ഒരിക്കൽ മരിക്കണം. And then to be judged. പിന്നെ ന്യായവിധി. Hebrews 9:27. And once to die and to be rewarded. നിങ്ങൾ ഒരിക്കലായി മരിക്കും, പിന്നെ പ്രതിഫലം പ്രാപിക്കും. So be of good courage. Be of good courage. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ധൈര്യപ്പെടുവിൻ. You're not going to suffer again. നിങ്ങൾ വീണ്ടും കഷ്ടം അനുഭവിക്കാൻ പോകുന്നില്ല. You'll be with him. നിങ്ങൾ ദൈവത്തോട് കൂടെ ആയിരിക്കും. Is it not a joyful thing? അത് വളരെ അത്ഭുതകരമായ സന്തോഷ അനുഭവമല്ലേ? Is it not a great thing? അതൊരു വലിയ സംഭവമല്ലേ? Thank you Jesus. യേശുവേ, അങ്ങേക്ക് നന്ദി. For showing this love to us. ഈ സ്നേഹം ഞങ്ങൾക്ക് പ്രകടിപ്പിച്ചതിനാൽ നന്ദി. My people. ഞങ്ങളെ ജനമത മനസ്സിലാക്കട്ടെ. Understand your love. അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കട്ടെ. Hallelujah. Hallelujah. Thank you Lord. ദൈവമേ, അങ്ങേക്ക് നന്ദി. Thank you Lord. കർത്താവേ, നന്ദി. Thank you Jesus. യേശുവേ, അങ്ങേക്ക് നന്ദി. Thank you Holy Father. പരിശുദ്ധനായ പിതാവേ, അങ്ങേക്ക് നന്ദി. For immense love. അങ്ങയുടെ അതുല്യമായ സ്നേഹത്തിനായി. Touch the lady who have cancer on the tongues. കർത്താവേ, നാവിൽ അർബുദരോഗമുള്ള ആ സ്ത്രീയെ തൊടണമേ. Doctors say they were not able to heal her. ഡോക്ടർമാർ പറയുന്നു അവളെ സൗഖ്യമാക്കാൻ കഴിയയില്ല. Right now, touch and heal. ഇപ്പോൾ തന്നെ അങ്ങ് തൊട്ട് സൗഖ്യം വരുത്തണമേ. Lord, I am looking at the another lady. കർത്താവേ, മറ്റൊരു സ്ത്രീയെ ഞാൻ കാണുന്നു. Lord Jesus. കർത്താവേ, യേശുവേ. Who have a great problem. അവർക്ക് വലിയൊരു പ്രശ്നമുണ്ടല്ലോ. Great problem of the property. അവരുടെ വസ്തു സംബന്ധമായി വലിയ പ്രശ്നം അനുഭവിക്കുന്നു. Right now have compassion. ഇപ്പോൾ തന്നെ അങ്ങ് മനസ്സലിയണമേ. She learn how to give to God. ദൈവത്തിനെ കൊടുക്കേണ്ടത് അവളെ പഠിക്കട്ടെ. And when she start to give to God. ദൈവത്തിനെ അവൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ. And all the property which has gone away from her. അവളുടെ പക്കൽ നഷ്ടമായിരിക്കുന്ന എല്ലാ വസ്തുവകകളും. Let it return. അതൊക്കെ മടങ്ങി വരട്ടെ. Somebody have no reproductive system. അതോ മറ്റാർക്കോ അവർക്ക് കുഞ്ഞുങ്ങളെ നേടാൻ കഴിയുന്നില്ല. Create a reproductive system. കർത്താവേ, ഗർഭം ധരിക്കാനുള്ള അവയവങ്ങൾ അവർക്ക് നൽകണമേ. Somebody lost a hand. ആരോ കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു. The doctor amputed the hand. ഡോക്ടർമാരെ അത കരച്ഛേദം ചെയ്തിരിക്കുന്നു. Creating power comes. കർത്താവിന്റെ സൃഷ്ടി നിർമ്മാണം ലഭിക്കുന്നു. You receive a hand from God. ദൈവത്തിന്റെ കരം ലഭിക്കട്ടെ. Somebody eye. ആരുടെയോ കണ്ണ്. Was blind. അന്ധമായിരിക്കുന്നു. Total blind. സമ്പൂർണമായ അന്ധത. Right from the birth. ജനനം തുടക്കത്തിൽ തന്നെ. And there is no black spot.
യാതൊരു അന്ധകാര ഇരുട്ടുമില്ല. ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ, ഗോഡ് ക്രിയേറ്റ്, കർത്താവേ സൃഷ്ടിക്കണമേ. A new eye. ഒരു പുതിയ കണ്ണ് സൃഷ്ടിക്കണമേ. The old eye fall on the ground. പഴയ കണ്ണ് നിലത്തെ വീഴട്ടെ. Hallelujah. Hallelujah. Somebody. ആരോ once divorced the wife. ഭാര്യയെ തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നു. After begotten two children. രണ്ട് കുഞ്ഞുങ്ങളെ ജനിച്ചതിനു ശേഷം. Oh, you're a Christian. അയ്യോ, നീ ഒരു ക്രിസ്ത്യാനി. You're watching this TV. ഈ ടിവി കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ. You're blaming your wife for everything. എല്ലാറ്റും നിന്റെ ഭാര്യയെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുന്നു. Along with your mother. നിന്റെ മാതാവിനോട് ചേർന്ന് നീ അത് ചെയ്യരുതേ. Don't do that. നീ അത് ചെയ്യരുതേ. Why your problem? എന്താണ് ഈ പ്രശ്നങ്ങൾ നിനക്ക്? In your working spot. നിന്റെ പ്രവൃത്തി സ്ഥലത്ത് എന്താ ഈ പ്രശ്നം? Why they degrade you? എന്തുകൊണ്ട് അവർ നിന്റെ സ്ഥാനം താഴെ കൊണ്ടുവന്നിരിക്കുന്നു? Because you have quarrel with your wife. കാരണം നിന്റെ ഭാര്യയോട് നീ എപ്പോഴും പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. Every day. എല്ലാ ദിവസവും അവളെ തല്ലിക്കൊണ്ടിരിക്കുന്നു. And now want to divorce her. ഇപ്പോൾ അവളെ ഇതാ കളയാൻ ആഗ്രഹിക്കുന്നു. നീ അത് ഒരിക്കലും ചെയ്യരുത്. Cancel your divorce. നിന്റെ വിവാഹമോചനം നീ അവസാനിപ്പിക്ക. You have enough money. നിന്റെ പക്കൽ ധാരാളം പണമുണ്ട്. Stay alone with your wife. നിന്റെ ഭാര്യയോട് ചേർന്ന് മാത്രം ജീവിക്കുക. Love her. അവളെ സ്നേഹിക്കുക. Ask apologies to her. അവളോട് നീ ക്ഷമ ആവശ്യപ്പെടുക. Somebody walking the tripod. ആരോ രോഗത്തിന്റെ അവസരായിരിക്കുന്നു. Just touch. സൗഖ്യമാക. Heal you right now. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. Somebody with a hunchback. ആരോ കൂനിന്റെ അവസരായിരിക്കുന്നു. Jesus. യേശുവേ. Touch you right now. ഇപ്പോൾ തന്നെ മാറിപ്പോകുന്നു. Somebody is crying for house. ആരോ ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. Jesus. യേശുവേ. Jesus. യേശുവേ. Right now. ഇപ്പോൾ തന്നെ. Give me 50 lakhs. 50 ലക്ഷം നിനക്ക് നൽകുന്നു. To build a house. ഒരു ഭവനം നിർമ്മിക്കേണ്ടതിന്. Somebody is in charge of a college. ആരോ ഒരു കോളേജിന്റെ ചുമതലക്കാരൻ. You have crores and crores balance to be paid. ഈ കോടി കോടി കണക്കിന് പണം നീ മടക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു. Today. ഇന്ന്. This is answering you. യേശു നിനക്ക് ഉത്തരം നൽകുന്നു. A bank will come forward to give you. നിനക്ക് ഒരു ലോൺ തരാൻ ബാങ്ക് മുന്നോട്ട് വരുന്നു. Thank you Jesus. യേശുവേ അങ്ങേക്ക് നന്ദി. Thank you Jesus. യേശുവേ അങ്ങേക്ക് നന്ദി. Thank you Jesus. യേശുവേ അങ്ങേക്ക് നന്ദി. Hallelujah. 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 Glory is Jesus. മഹത്വനായ യേശുവേ. I'm seeing one bishop wife. ഞാൻ ഒരു ബിഷപ്പിന്റെ ഭാര്യയെ കാണുന്നു. We're very sick. വളരെ രോഗാവസ്ഥയും ഹൈ ഷുഗർ ആൻഡ് ഹൈ ബ്ലഡ് പ്രഷർ, ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന പ്രമേഹ രോഗം. ടച്ച്. ഇപ്പോൾ തുടങ്ങണമേ. ഹീൽ ഹർ. അവളെ സൗഖ്യമാക്കണമേ. ഹീൽ ഹർ. അവളെ സൗഖ്യമാക്കണമേ. ജീസസ്. യേശുവേ അങ്ങേക്ക് നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹു ഈസ് ദിസ് കാമധേനു? ആരാണ് ഈ കാമധേനു? കാമധേനു. കാമധേനു. സഫറിംഗ് ഓഫ് സോറിയാസിസ്. സോറിയാസിസ് കൊണ്ട് കഷ്ടപ്പെടുന്നു. യു ഹീൽ ഇൻ ദി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാം. He is continually doing miracle after miracle. ഇതാ യേശു അത്ഭുതങ്ങൾക്ക് പിന്നാലെ അത്ഭുതങ്ങൾ ചെയ്യുന്നു. Receive, receive, receive. പ്രാപിക്ക, 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 പ്രാപിക്ക. Jesus loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. I am seeing one pastor. ഞാൻ ഒരു പാസ്റ്ററെ കാണുന്നു. Pastor. പാസ്റ്ററേ. Pastor. പാസ്റ്ററേ. You have no love at all. നിങ്ങൾക്ക് യാതൊരു സ്നേഹവുമില്ല. I don't want to tell your name. നിങ്ങളുടെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല. You always used to condemn others. എപ്പോഴും നീ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നു. Once your church is 2000 people. ഒരു കാലത്ത് നിന്റെ ആലയത്തിൽ 2000 അംഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 100 വരെ ഉള്ളൂ. Don't do that. നീ അത് ചെയ്യരുതേ. Expand your church. നിങ്ങളുടെ സഭ വിപുലീകരിക്കപ്പെടട്ടെ. Jesus name. യേശുവിന്റെ നാമത്തിൽ ആമേൻ. Ministry of Jesus Presence. Festival of Joy. Karnool, Andhra Pradesh. റേനൽ ഫെയിലിയർ മുഖാന്തരം നടക്കുവാൻ കഴിയാതിരുന്ന ആനന്ദൻ കർത്താവിനാൽ സൗഖ്യമായി.
ഈ ചെറിയ കുഞ്ഞിന് നടക്കുവാൻ ജനനം മുതലേ കഴിവില്ലായിരുന്നു. പോളിയോ ബാധ മൂലം പ്രതിസന്ധിയിലായിരുന്ന ഈ കുഞ്ഞിൻ്റെ ജീവിതത്തെ കർത്താവ് തൊട്ടു സൗഖ്യമാക്കി. ബ്രെയിൻ സെൽസ് ജനനം മുതൽ ഡാമേജ് ആയതുകൊണ്ട് നടക്കുവാൻ കഴിയാതിരുന്ന ജയമ്മയെ കർത്താവ് തൊട്ടു നടക്കുവാനും ഓടുവാനും കർത്താവ് കൃപ നൽകി. ആറു വർഷങ്ങളായി നടക്കുവാൻ സാധ്യമല്ലാതിരുന്ന ആദിലക്ഷ്മിയെ കർത്താവ് തൊട്ടു പൂർണ്ണ സൗഖ്യം നൽകി. സരൂപ, സഹോദരി സരൂപ 45 വർഷമായി ചെവി കേൾക്കുവാൻ കഴിയാതെ, നടക്കുവാൻ കഴിയാതെ അനേക ഓപ്പറേഷനുകൾ വിജയിക്കാത്ത അവസ്ഥയിൽ ഇപ്പോൾ കർത്താവ് തൊട്ടപ്പോൾ കേൾക്കുവാനും നടക്കുവാനും സാധിക്കുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നവും കിഡ്നി സംബന്ധമായ പ്രശ്നവും മൂലം ഭാരപ്പെട്ട സുഹാഷിനി ദേവി കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ ഓപ്പറേഷൻ കൂടാതെ ഇപ്പോൾ സൗഖ്യത്തോടെ നടക്കുവാൻ ദൈവം കൃപ ചെയ്തു. അഖിലാഷ്, ദൈവം തൻ്റെ പേര് ദൈവദാസനിലൂടെ വിളിച്ചു പറഞ്ഞ് ദൈവം തനിക്ക് വിവേകം നൽകി. ശാന്തകുമാരി, തൈറോയ്ഡ് ട്യൂമർ മൂലം ഭാരപ്പെട്ടിരുന്ന ഈ സഹോദരിക്ക് ദൈവം തന്നെ സൗഖ്യമാക്കിയപ്പോൾ ആ മുഴ അപ്രത്യക്ഷമായി. ചന്ദ്രശേഖർ, 2 മാസമായി കിഡ്നി സംബന്ധമായ പ്രയാസം മൂലം ഭാരപ്പെട്ട് ട്യൂബിലൂടെ യൂറിൻ പാസ് ചെയ്യുന്ന അവസ്ഥയിൽ നടക്കുവാൻ കഴിയാതെ യോഗത്തിലേക്ക് എടുത്ത് കൊണ്ടുവരപ്പെട്ടു. എന്നാൽ കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ നടന്ന് തിരികെ പോകുവാൻ ദൈവം കൃപ ചെയ്തു. മേരി, കാഴ്ച ഇല്ലാതെ 10 വർഷത്തോളം ഭാരപ്പെട്ടു, പ്രാർത്ഥനയാൽ ദൈവം സൗഖ്യമാക്കി. അബാഗെ, 12 വർഷമായി നടക്കുവാൻ കഴിയാതിരുന്നു, ഇപ്പോൾ 100% സൗഖ്യത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സിറ്റി ബാവ്, 1 വർഷമായി നടക്കുവാൻ കഴിയാതിരുന്നു, ഇപ്പോൾ തനിക്ക് നടക്കാൻ സാധിക്കുന്നു. മിനിസ്ട്രി ഓഫ് ജീസസിൻ്റെ പ്രവർത്തനങ്ങളെ
ദൈവം വിശാലതകളിലേക്ക് നടത്തുമ്പോൾ ഇതുവരെ സുവിശേഷം കേട്ടിട്ടില്ലാത്ത മേഖലകളിലേക്ക് സുവിശേഷമായി കടന്നു ചെല്ലുവാനുള്ള പ്രേരണ കർത്താവ് ഞങ്ങൾക്ക് തന്നു. ദൈവം ആസാമിലെ ഒരു ചെറിയ ജില്ലയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനാ യോഗം നടത്തുവാൻ വഴി തുറന്നു. മിനിസ്ട്രി ഓഫ് ജീസസും സെൻട്രൽ ആസാം ബാപ്റ്റിസ്റ്റ് അസോസിയേഷനും ചേർന്ന് ഗുലാഘട്ട് എന്ന സ്ഥലത്ത് പ്രാർത്ഥനാ യോഗം സംഘടിപ്പിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ അവിടെ കടന്നു വരികയും ഉണ്ടായി. അവർ യേശുവിൽ സന്തോഷിച്ചു. അനേക രോഗികളെ അവിടെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി. ക്യാൻസർ, ട്യൂമർ എന്നിവ അപ്രത്യക്ഷമാകുന്നത് കാണുവാൻ ഞങ്ങൾക്കിടയായി. കാഴ്ചയില്ലാത്ത അനേകർ കാഴ്ച തിരികെ പ്രാപിക്കുന്നത് കാണുവാൻ സാധിച്ചു. മുടന്തർ നടക്കുന്നതും പിശാചിൻ്റെ ബന്ധനത്തിലായിരുന്ന അനേകർ ബന്ധനങ്ങൾ അഴിഞ്ഞ് സൗഖ്യമാകുന്നത് കാണുവാൻ ഞങ്ങൾക്കിടയായി. ആയിരങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ഇങ്ങനെ ഒരു ശുശ്രൂഷ ഈ പ്രദേശത്ത് നടന്നിട്ട് ഏകദേശം 150 വർഷങ്ങളോളമായി. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉണർവ് ഈ പ്രദേശത്തേക്ക് വ്യാപരിപ്പിക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി. ഈ പ്രാർത്ഥനായോഗം കഴിഞ്ഞ് 10 ദിവസങ്ങൾക്ക് ശേഷവും ഈ സന്തോഷത്തിൻ്റെ അലയൊളികൾ അവിടെ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ മുൻപിൽ അന്ന് ദൈവമുടെ ചെയ്ത ചില അത്ഭുതങ്ങളെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഞങ്ങൾ എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ആസാമിൽ ആനന്ദത്തിൻ്റെ ദൈവപ്രവൃത്തി ദൈവം ചൊരിഞ്ഞുതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഇത് മുഖാന്തരമായി ഭവിക്കട്ടെ.
the precious name of Jesus. Open. In the precious name of Jesus. Open. In the precious name of Jesus. Open. What's your good name? Praise the Lord. Praise the Lord. Hallelujah. ഞങ്ങളുടെ ടി വി പരിപാടികളിലൂടെ അനേകരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത ദിനം പ്രതി കേൾക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്പർശനവും സൗഖ്യവും പ്രാപിച്ച വാർത്ത ഞങ്ങളെ പലരും അറിയിക്കാറുണ്ട്. ഒരു ടി വി പ്രോഗ്രാം ചെയ്യുവാൻ ഏകദേശം 15,000 മുതൽ 20,000 രൂപ വരെയാണ് ചിലവ് വരുന്നത്. സാമ്പത്തികമായി ഈ ശുശ്രൂഷയെ സഹായിക്കുവാൻ ദൈവം നിങ്ങൾക്ക് പ്രേരണ തരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുക. അതിന് നിങ്ങളെ സഹായിക്കുന്ന വിവരങ്ങൾ ഈ സമയത്ത് ടി വി സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പണം അയയ്ക്കുന്ന പ്രിയമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവരങ്ങൾ ഓഫീസിൽ വിളിച്ച് അറിയിക്കേണ്ടതാണ്. അറിയിക്കേണ്ട ഫോൺ നമ്പർ 0431 2765 386 2765 952. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.